ഇത് ചീയപ്പാറ. നേര്യമംഗലത്തു നിന്ന് അടിമാലിയിലേക്കുള്ള യാത്രയിൽ നയനമനോഹരമായ ദൃശ്യം ഒരുക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. സഞ്ചാരികളെ കാത്ത് ഒരു ഡസനിലേറെ വ്യാപാരികളും ഒപ്പം പ്രകൃതിയുടെ അരുമകളായ ചെറു കുരങ്ങുകളും ഇവിടെ കാത്തിരിക്കുന്നു. ഇത്തവണ ഇടുക്കിയിൽ മറ്റ് പല ഭാഗങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോഴും കാര്യമായ കുഴപ്പങ്ങളുണ്ടാകാത്ത ഒരു പ്രദേശമായിരുന്നു ചീയപ്പാറ. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വെള്ളച്ചാട്ടം അന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇവിടെയുള്ള ഷോപ്പുകൾക്കോ ഒന്നും കേട് സംഭവിച്ചില്ല. പക്ഷേ അതിലും വലിയൊരു കഷ്ടം അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങളോളം ഇവർ ഈ ഷോപ്പുകൾ തുറക്കേണ്ടി വന്നില്ല. കാരണം ഈ വഴി ഗതാഗതമില്ലായിരുന്നു. അപ്പോൾ ഗതാഗതം തുടങ്ങിയപ്പോഴും ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഇടയ്ക്ക് വന്ന് നിർത്തിയാലായി. ഇടുക്കിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മൂന്നാറിലേക്കുള്ള യാത്ര പ്രായോഗികമായി അസാധ്യമായ സാഹചര്യത്തിൽ റിസോർട്ടുകൾ അടഞ്ഞുകിടക്കുകയും മറ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാകുകയും ചെയ്തപ്പോൾ ഈ ഭാഗത്തുള്ളവരുടെ ജീവനോപാധിയാണ് മുട്ടിയത്. സഞ്ചാരികളുടെ വരവ് വളരെ കുറഞ്ഞു പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രകൃതിക്ഷോഭം വന്നതിന് ശേഷം രണ്ട് മാസത്തോളം ഞങ്ങൾ കട അടച്ചിടുകയായിരുന്നു. അടച്ചിട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുണ്ടായിരുന്നില്ല, മണ്ണിടിച്ചിൽ. നമ്മുടെ ഈ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലെങ്കിലും അടിമാലി മുതൽ അപ്പുറത്തേക്കുള്ള മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കടകൾ സഞ്ചാരികളുടെ കുറവ് മൂലം നമ്മൾ കട അടച്ചിട്ടു, സഞ്ചാരികൾ വരാതായി, റിസോർട്ടുകൾ അടച്ചിട്ടു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കി, യാത്രക്കാർക്കുണ്ടാക്കി, സമീപവാസികൾക്കുണ്ടാക്കി. കച്ചവടക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേര്യമംഗലമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കച്ചവടത്തിന് വളരെ നമ്മുടെ പ്രളയത്തിന് ശേഷം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നേര്യമംഗലം മുതൽ ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റ് മേഖലകളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്കിവിടെ തീരെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഒന്നുമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷമൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ആളെ എങ്ങനെയും ഡീൽ ചെയ്ത് ഒഴിവാക്കിയിട്ട് അടുത്ത ആളെ ഞങ്ങൾക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലിറങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ രാവിലെ വന്ന് കട തുറന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കാണ് ഞങ്ങൾ കട തുറക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കട അടച്ചു പോകും. അല്ലാത്ത സമയങ്ങളിൽ രാവിലെ 5 മണിക്ക് കട തുറന്ന് വൈകുന്നേരം 8 മണി വരെ ഞങ്ങൾ മാക്സിമം കച്ചവടം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വാഹനങ്ങൾ വളരെ 1/4 കുറഞ്ഞു എന്ന് പറയാം വാഹനങ്ങൾ. കാരണം അത്യാവശ്യ യാത്രക്കാർ മാത്രമാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അല്ലാതെ ടൂറ് വരുന്നവരോ അതനുസരിച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നവരോ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുകയോ അതല്ലെങ്കിൽ ഇതെല്ലാം ശരിയായിട്ട് പോകാം എന്നൊരു അവസ്ഥയിലേക്ക് മാറി. ചിലരുടെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങളിവിടെ 2 മാസത്തിന് ശേഷം റീഓപ്പൺ ചെയ്തിട്ട് ഒരു 1 ആഴ്ചയായി. ഈ 1 ആഴ്ചക്കുള്ളിൽ ഞാൻ കണ്ടത് 2 അറബിയനാണ്. പക്ഷേ ഇത് ശരിക്കും ഒരു നല്ല അറബികളുടെ നല്ലൊരു തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഈ 1 ആഴ്ചക്കുള്ളിൽ എനിക്ക് കാണാൻ സാധിച്ചത് 2 അറബികളാണ്. ഞാൻ 1 ആഴ്ചയായിട്ട് തുറച്ചായിട്ട് കട തുറന്നത്. ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ ടൂർ ഓപ്പറേറ്ററാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടൂർ ഓപ്പറേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അറബികൾ വരുന്ന ഒരു മാസമായിരുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ. അത് ഈ വർഷം വളരെ നല്ല രീതിയിൽ നിപ്പ ബാധിച്ചതിന് ശേഷം നല്ല രീതിയിൽ ക്ലയൻറ്റുകൾ വന്നു തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഈ വെള്ളപ്പൊക്കം, ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 15 ദിവസത്തോളമായിരുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ വളരെ നല്ല റോഡുകളാണെങ്കിലും നല്ല രീതിയിലായി. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വാട്ടർഫാൾസ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലാണ്. പണ്ട് ഇവിടെ ഒരു 15-20 ദിവസം മുമ്പ് ഇവിടെ വളരെ മെത്തി വെള്ളം ഇവിടം വരെ വന്നിരുന്നു. ഇപ്പോൾ വളരെ വെള്ളം നോർമൽ ഒരു വാട്ടർഫാൾസിൻ്റെ രീതിയിലായി. റോഡുകളാണെങ്കിലും നല്ല രീതിയിലായി. അതുപോലെ കുറേ കുപ്രജനനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. പാമ്പുകളായിരുന്നു, ചെളികളായിരുന്നു, റോഡുകൾ മോശമായിരുന്നു, ഇങ്ങനെയുള്ള കുപ്രജനനങ്ങൾ വളരെ അസത്യമാണ്. കാരണം ഇപ്പോൾ റോഡുകളെല്ലാം ഗവൺമെൻറ് നല്ല രീതിയിലാക്കുകയും ഹോട്ടലുകളാണെങ്കിലും റിസോർട്ടുകളാണെങ്കിലും 1/1 മുതൽ ഓപ്പണായി
ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എൻക്വയറികൾ വന്നു തുടങ്ങി. വരുന്ന 15-ാം തീയതിക്ക് ശേഷം ഒത്തിരി എൻക്വയറികൾ വന്നു തുടങ്ങി. ഏകദേശം ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ഒരു 300-400 പാക്കേജ് ഞങ്ങൾക്ക് ക്യാൻസലായി. അത് ക്ലയൻറ്റുകളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല, വെള്ളപ്പൊക്കമില്ല, വാട്ടർഫാൾസ് ആണെങ്കിലും റോഡുകളാണെങ്കിലും റിസോർട്ടുകളാണെങ്കിലും എല്ലാം ഓപ്പണായി. അതിൻ്റെ ലൈവ് പ്രോഗ്രാമായിട്ട് ഞങ്ങളൊരു സംഘടനയുണ്ട്, ആറ്റോ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറുമായി ഒരു യാത്ര ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രചാരണാർത്ഥം. അടുത്ത ദിവസങ്ങളിൽ 5-ാം തീയതി മുതൽ ഞങ്ങൾക്ക് ക്ലയൻറ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരുന്നുണ്ട്. 15-ാം തീയതിക്കും ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്തും നമുക്ക് വന്ന ക്ലയൻറ്റുകൾ നേരെ പോയത് ജോർജിയ, അസർബൈജാൻ, ശ്രീലങ്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. അതിന് നമ്മൾ ഇപ്പോൾ കേരള ടൂറിസവും ഇവിടെയുള്ള ടൂറിസം സംഘടനകളും ചേർന്ന് നല്ല പ്രൊമോഷൻ നടത്തി ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കി ലൈവ് സോഷ്യൽ മീഡിയ പോലെയുള്ള ലൈവ് പരിപാടികൾ നടത്തി കൂടുതൽ ക്ലയൻറ്റുകളെ വരും മാസങ്ങളിൽ കൊണ്ടുവരാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്.